السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه بإذن الله ما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പ്രിയപ്പെട്ട മോമിനികളെ, ഒരു സത്യവിശ്വാസിക്ക്, ഒരു മോമിനന് നിർബന്ധമായും ഉണ്ടാവേണ്ട ഗുണങ്ങളെക്കുറിച്ചാണല്ലോ നമ്മളിങ്ങനെ പഠിച്ചു വരുന്നത്. അതിൽ അഞ്ചാമതായി മഹാനായ ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന കാര്യം, വല അയ്യാബുൻ വല മുഖ്താബുൻ, ആരെയും കുറ്റപ്പെടുത്താത്ത, ആരെയും ഗീബത്ത് പറയാത്ത, പരദൂഷണം പറയാത്ത ആളാവണം നാം എന്നാണ്. ഈ ഒരു ക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ പറ്റും എന്നുള്ളത് തീർച്ചയാണ്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ കാലത്ത് ആരെയും ഗീബത്ത് പറയാതിരിക്കുക, കുറവാക്കാതിരിക്കുക, അത്തരം വാക്കുകൾ കേൾക്കാതിരിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കൊച്ചു കൊച്ചു അമലുകൾ അതുപോലും നഷ്ടപ്പെടുകയും മറ്റുള്ളവർ ചെയ്ത വലിയ വലിയ തെറ്റുകൾ നമ്മുടെ തലയിൽ പേറേണ്ടി വരികയും ചെയ്യുന്ന ഒരു മഹാപാപമാണ് ഈ മറ്റുള്ളവരെ നിസ്സാരാക്കുക, ഗീബത്ത് പറയുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ആരെയും ഗീബത്ത് പറയില്ല, കേൾക്കില്ല എന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാൻ പറ്റിയാൽ തീർച്ച നമുക്ക് വിജയം ഉറപ്പാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഖ്തബത്തു അഹദൻ മുന്തു അലിംതു അന്നൽ ഗീബത്ത് ഹറാം, ഗീബത്ത് ഹറാമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ആരെയും ഗീബത്ത് പറഞ്ഞിട്ടില്ല. വെറുതെയല്ല ആ നാവിന് ഇത്രമേൽ ബർക്കത്തുണ്ടായത്, വെറുതെയല്ല അവരുടെ ഗ്രന്ഥങ്ങൾക്ക് ഇത്രമേൽ സ്വീകാര്യത ലഭിച്ചത്. കൂട്ടരെ, നമ്മുടെ നാവിന് ഫലം ഉണ്ടാവാനും നമ്മുടെ വാക്കുകൾക്ക് അസറുണ്ടാവാനും ഒക്കെ ആരെയും ഗീബത്ത് പറയാത്തൊരു ശീലം നമ്മൾ രൂപപ്പെടുത്തി കൊണ്ടുവരണം. ഒരാളെ നിസ്സാരമാക്കാനും പാടില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഉപദേശമുണ്ട്, ഇമാം ഷഹ്റാനി റഹിമഹുല്ല അത് അൽ അൻവാർ ഫി സുഹ്ബത്തുൽ അഖിയാറിൽ എടുത്ത് ഉദ്ധരിക്കേണ്ട. നിർബന്ധമായും മുതഅല്ലിമീങ്ങളൊക്കെ മുതാല ചെയ്യേണ്ട ഒരു കിതാബ് കൂടിയാണത്. തൻ്റെ കൂട്ടുകാരൻ, തന്നോടൊപ്പം ജീവിക്കുന്നവർ, അവരെല്ലാവരും എന്നേക്കാൾ നല്ലവരാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഒരു ചെറിയ കുട്ടിയെ കണ്ടാൽ എൻ്റെ അത്ര തെറ്റേതായാലും അയാൾ ചെയ്തില്ലല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. മുതിർന്ന ഒരാളെ കണ്ടാൽ ഈ മനുഷ്യൻ സുജൂദ് ചെയ്ത അത്ര ഞാൻ സുജൂദ് ചെയ്തില്ലല്ലോ, ഇയാളുടെ ഇബാദത്തിൻ്റെ അത്ര എനിക്ക് ഇബാദത്തില്ലല്ലോ എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഒരു അവിശ്വാസിയെ കണ്ടാൽ തന്നെ ഇയാൾ ഇന്നല്ലെങ്കിൽ നാളെ കലിമ ചൊല്ലി ഇസ്ലാം പുലകിയാൽ, സത്യവിശ്വാസിയായാൽ അയാൾ ആഖിറത്തിൽ രക്ഷപ്പെടുമല്ലോ എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഒരാളെയും നിസ്സാരമാക്കരുത്. ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും താഴ്ന്ന മനുഷ്യൻ, ഏറ്റവും തരം താഴ്ന്ന ആളാണ് ഞാനെന്ന് ചിന്തിക്കുമ്പോഴാണ് അയാളുടെ മനസ്സിൽ കിബറില്ല എന്ന് പറയാനൊക്കുക എന്ന് അബൂ യസീദുൽ ബിസ്ത്വാമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആരെയും കുറവാക്കരുത്, ആരെയും നിസ്സാരമാക്കരുത്. ആരാണ് അള്ളാഹുവിൻ്റെ അടുത്ത് വലുത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു കൂട്ടുകാരനോടുള്ള കടപ്പാട് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട്? എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സഹഭാരവാഹി, എൻ്റെ കൂടെയുള്ളവർ, ഇവരെല്ലാവരും എന്നേക്കാൾ വലുതാണ്, ഞാനാണ് അവരെക്കാളൊക്കെ താഴ്ന്നവൻ എന്ന് എപ്പോഴാണോ ഒരാൾ ചിന്തിക്കുന്നത്, അപ്പോഴാണ് അവരുടെ സ്നേഹബന്ധം ഇസ്ലാമികമാകുന്നത്. ഇത് ഇമാം ഷഹ്റാനി റഹിമഹുല്ലയുടെ വിശദീകരണമാണ്. അപ്പോഴാണ് ആ കൂട്ടുബന്ധം കൊണ്ട് ആഖിറത്തിൽ ഉപകാരപ്പെടുന്നത്. അയാളേക്കാൾ ഞാൻ വലുതാണ്, അയാളേക്കാൾ എനിക്ക് അറിവുണ്ട്, അയാളേക്കാൾ എനിക്ക് കഴിവും മികവും ഉണ്ട് എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈ സുഹബത്ത് കൊണ്ട്, ഈ സ്നേഹബന്ധം കൊണ്ട് ആഖിറത്തിൽ ഉപകാരം ഉണ്ടാവില്ല എന്നുകൂടി ഷഹ്റാൻ ഇമാമിൻ്റെ വിശദീകരണത്തിൽ കാണാം. അതുകൊണ്ട് കൂട്ടുകാരെ, പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഒരാളെയും ചെറുതായി കാണരുത്. നമ്മൾ ഒരാളെയും നിസ്സാരാക്കരുത്. ഗീബത്ത് പറയുക എന്ന് പറയുന്ന സ്വഭാവം
വലിയൊരു കുറ്റമായിട്ട് നമ്മൾ കാണണം. അത്തരത്തിലുള്ള ഒരു മജിലിസിലും നമ്മൾ ഇരിക്കാൻ പാടില്ല. അല്ല, ഗീബത്തു അശദ്ദു മിന സിന, വ്യഭിചാരത്തിനേക്കാൾ വലുതാണ് ഗീബത്ത് എന്ന് പറയാൻ കാരണം. യഥാർത്ഥത്തിൽ വ്യഭിചാരവും ഗീബത്തും ആയിട്ട് തെറ്റു വലുത് വ്യഭിചാരം തന്നെയാണ്. പിന്നെന്തിനാണ് ഗീബത്തിന് അങ്ങനെ വിശേഷിപ്പിച്ചത്? വ്യഭിചരിച്ചയാൾ റബ്ബിനോട് പുറക്കലിനെ തേടാൻ അയാൾക്ക് വലിയ കവാടം തുറക്കപ്പെട്ടിട്ടുണ്ട്. തൗബയുടെ അയാൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ ഏറെ സാധ്യതയുണ്ട് നന്നാവാൻ. പക്ഷേ ഗീബത്ത് പറഞ്ഞയാൾക്ക് അള്ളാഹിനോട് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ആരെയാണോ പറഞ്ഞത് അയാളെ കണ്ട് പൊരുത്തപ്പെടിയിക്കേണ്ടതില്ലേ? ശരിക്കും ഗീബത്തിൻ്റെ ഒരു ദുരന്തം നമ്മൾ ആലോചിച്ച് നോക്കിയേ. നാളെ സിറാത്തു പാലത്തിൽ അല്ലെങ്കിൽ പരലോകത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ ഗീബത്തിൻ്റെ ഒരു കാരണം കൊണ്ട് നമ്മുടെ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് നന്മയുണ്ട് എന്ന് സങ്കല്പിക്കുക. ഒരു 52% നന്മയും 48% തിന്മയുമാണ്. 2% ബലത്തിൽ സ്വർഗത്തിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് നാം ആരെയാണോ ഗീബത്ത് പറഞ്ഞത് അയാൾക്ക് നമ്മുടെ അമലങ്ങോട്ട് വാരി കൊടുക്കുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ നമ്മുടെ ഒരു വാക്കിൻ്റെ, നമ്മുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ, നമ്മുടെ ഒരു എഴുത്തിൻ്റെ ഒരു ദുരന്തം ആലോചിച്ച് നോക്കി. നമ്മുടെ 60 വെള്ളത്തിലാവാൻ, പരാജയത്തിലാവാൻ ഒറ്റൊരു ഗീബത്ത്, ഒരൊറ്റൊരു വാക്ക്, ഒരൊറ്റൊരു എഴുത്ത് കാരണമായി എങ്കിൽ ഗീബത്ത് എത്രമേൽ കടുപ്പമാണ്. നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുമ്പോൾ നമ്മുടെ അമൽ, നമ്മൾ സ്വർഗത്തിലാണെന്ന് സങ്കല്പിച്ചിട്ട് പറയുമ്പോൾ നമ്മുടെ അമൽ മറ്റേയാൾക്ക് കിട്ടിയാൽ, അഥവാ നമ്മൾ ആരെയാണോ ഗീബത്ത് പറഞ്ഞത് അയാൾക്ക് കിട്ടിയാൽ, അയാൾ സ്വർഗത്തിലൊന്നും പോകാൻ പോകുന്നില്ല. അയാൾ അത്ര വലിയ തെറ്റുകാരനാണ്. എന്നാലും നമ്മുടെ അമൽ അയാൾക്ക് കൊടുക്കാതെ റബ്ബിന്റെ കോടതി, നീതിയുടെ കോടതി പിരിയൂല. നമ്മുടെ അമൽ അയാൾക്ക് കിട്ടി എന്നതുകൊണ്ട് അയാൾക്ക് സ്വർഗം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, നരകത്തു നിന്ന് രക്ഷപ്പെടട്ടെ രക്ഷപ്പെടാതിരിക്കട്ടെ, അമൽ അങ്ങോട്ടേക്ക് പോകും, അയാളുടെ തെറ്റ് നമ്മളിലേക്ക് കടന്നു വരും. എത്ര വലിയ ദുരന്തമാണിത്! അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ ആലോചിച്ചുകൊണ്ട് ഒരാൾ ഗീബത്ത് പറയൂല എന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഗീബത്തിന് പ്രേരകാവുന്ന കാരണങ്ങൾ ഇബ്നു ഹജറിൽ ഹൈതമി റഹിമുള്ള വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഒരാൾക്ക് മറ്റൊരാളെ ഗീബത്ത് പറയാൻ കാരണമാവുന്നത്? ഒന്ന്, അവനോടുള്ള വെറുപ്പാണ്. ഒരാളോടുള്ള വെറുപ്പുണ്ടാവുമ്പോഴാണ് അയാളെക്കുറിച്ച് ഗീബത്ത് പറയാൻ തോന്നുക. അതെന്തായാലും വലിയ കുറ്റമാണല്ലോ മറ്റുള്ളവരെ വെറുക്കുക. അങ്ങനെ വെറുക്കുമ്പോഴാണല്ലോ നമുക്ക് സ്വർഗം നിഷേധിക്കപ്പെടുന്നത്. ഇങ്ങനെ ഒരാളോട് വെറുപ്പുണ്ട് എന്ന് കരുതി നമ്മൾ അയാളെ ഗീബത്ത് പറഞ്ഞു എന്നാൽ അയാളോടുള്ള വെറുപ്പ് തീരുമോ? പനി വന്ന് ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ ഓക്കെ, പനി മാറുമായിരിക്കും. ഇത് അതുപോലെ മാറാനുള്ള രോഗമാണോ? അല്ലല്ലോ. ഒരാളോടുള്ള വെറുപ്പ് കാരണം നമ്മൾ വേറൊരാളോട് അയാളെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞു എന്നതുകൊണ്ട് അയാളോടുള്ള വെറുപ്പ് അമർഷം തീരുമോ? ഇല്ല. കൂടുതൽ കൂടുതൽ വെറുപ്പ് ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്? പിന്നെന്തിനാണ് നമ്മൾ ഗീബത്ത് പറയുന്നത്? ഒരു കാരണം അതാണ്. രണ്ടാമത്തേത്, ജനങ്ങളെല്ലാം അയാൾക്ക് വലിയ അംഗീകാരം നൽകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് കുറേ ആൾക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ, അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ജനങ്ങൾ വലിയ സ്വീകാര്യതയോടെ ഏറ്റെടുക്കുന്നു. നമ്മളെന്തിനാ അതിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്നത്? നമ്മളെന്തിലും ഗീബത്ത് പറയാൻ ശ്രമിക്കണം? അയാളുടെ ഒരു പിന്നെ കഴിവിനെ ജനങ്ങളൊക്കെ അംഗീകരിക്കുന്നതിന് നമ്മളെന്തിനാ ഗീബത്ത് പറയണത്? അല്ല കൊടുത്ത കബൂലിയത്തല്ലേ അത്? നമ്മൾ അതിലും ഒരിക്കലും നിൽക്കാൻ പാടില്ല. കാരണം ഒരാളെ ജനങ്ങളെല്ലാം അംഗീകരിക്കുന്നു എന്ന കാരണത്താൽ നമ്മൾ ഗീബത്ത് പറയുന്നത് അതൊരു ഹസദിൻ്റെ കാരണം കൊണ്ടാണെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമുള്ള പറയുന്നു. ഒരു അസൂയല്ലേ അതിൻ്റെ ഒരു കാരണം? അതും നമുക്ക് പാടില്ല. അസൂയ വെച്ചു എന്നതുകൊണ്ട് നമുക്ക് അയാളോടുള്ള അസൂയ കാരണം അയാളുടെ അംഗീകാരം നഷ്ടപ്പെടുമോ? ഇല്ല. നമ്മളെപ്പോഴും അസ്വസ്ഥരാവുക എന്നല്ലാതെ ഇതും നമുക്ക് തന്നെയാണ് പ്രശ്നം. മൂന്നാമത്തെ ഒരു കാരണം ഗീബത്ത് പറയാൻ, തമാശക്ക്, കളി തമാശക്ക്, കോമഡിയായിട്ട് ചിരിപ്പിക്കാൻ, ഇതും ഇസ്ലാം കടുത്ത ഭാഷയിൽ വിലക്കിയതാണ്. ആരെയും ഗീബത്ത് പറയില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം. എത്ര വലിയൊരു അബദ്ധമാണെന്ന് മനസ്സിലാക്കി നോക്ക്. നമ്മൾ രണ്ടുപേര് സുബി നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞിട്ടിങ്ങനെ പള്ളിയിൽ നിന്ന് പോവുകയാണ് വീട്ടിലേക്ക്. അടുത്തടുത്ത് വീട്ടുകാരായ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാത്ത ഒരാളുടെ വീട് നോക്കിയിട്ട്
ഞാനും എൻ്റെ അടുത്തുള്ള ഈ കൂട്ടുകാരൻ തമ്മിൽ സംസാരിക്കുകയാണ്, ഇയാൾ പള്ളിയിലേക്ക് വരത്തില്ല, ജമാഅത്തിന് വരത്തില്ല, വെറും കിടന്നുറക്കമാണ്. ഇങ്ങനെ പറയലുണ്ട്. എന്താ സാധിച്ചത്? ഈ നമ്മളെ രണ്ടുപേരുടെയും ജമാഅത്ത് പോയി, കൂലി പോയി. നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഉറക്കും പോയി, അയാൾക്ക് ഉറക്കും കിട്ടി, നമ്മളെ സുബിയും കിട്ടി. എത്ര വലിയ തമാശയാണല്ലേ ഇത്! നമ്മളിത് ചിന്തിക്കാത്തതുകൊണ്ടാണ്. ആരെയും ഗീബത്ത് പറയൂലെന്ന് അങ്ങ് പ്രതിജ്ഞ എടുത്താലോ, തീരുമാനിച്ചാലോ? ഇതെങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? ഇതും ഇബ്നു ഹജർ അൽ-ഹൈതമി റഹിമഹുള്ള തന്നെ അവിടുത്തെ സവാജിറിൽ പറയുന്നുണ്ട്. ചികിത്സിക്കേണ്ട രീതി, റബ്ബിൻ്റെ കോപവും റബ്ബിൻ്റെ ശിക്ഷയും എനിക്കിറങ്ങും എന്നൊരു പേടി എപ്പോഴും നമുക്കുണ്ടാവണം. ഒരാത്മീയ ബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന് ചുരുക്കം. രണ്ടാമത്തത്, എൻ്റെ അമലുകൾ ഈ ഒറ്റ കാരണം കൊണ്ട് പൊളിഞ്ഞു പോവുകയാണ്. നല്ല നല്ല ഹജ്ജൊക്കെ അങ്ങോട്ടേക്ക് പോകുക, തീരുന്ന മുറക്ക് അയാളുടെ കള്ളുകൂടി ഇങ്ങോട്ട് കിട്ടുക. എത്ര വലിയൊരു അബദ്ധമാണ് അത്! ഒരിക്കലും സംഭവിച്ചുകൂടാ. ഗൈബത്ത് പറയാത്ത, ഗൈബത്ത് കേൾക്കാത്ത ഒരു ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം. അൽ മുഖ്താബു വൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇസ്മി. ഗൈബത്ത് പറയുന്നവനും കേൾക്കുന്നവനും കുറ്റത്തിൽ സമന്മാരാണ്. കാരണം ഇയാളെ കൂട്ടു നിൽക്കുമ്പോഴാണല്ലോ അയാൾ പറയണത്. രണ്ടാളും കുറ്റത്തിൽ സമന്മാരാണ്. നമ്മുടെ മുമ്പിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഗൈബത്ത് പറയുമ്പോൾ പറയല്ലേ അരുത് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയല്ലേ എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്താൽ, ആ ഒറ്റ കാരണം കൊണ്ട് നമുക്ക് നരകമോചനം സാധ്യമാകും എന്ന് ഓഫർ ചെയ്യുന്നുണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ന്യായങ്ങൾ എന്ത് പറഞ്ഞാലും ഗൈബത്തൊക്കെ പറയുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ എതിർക്കുമ്പോൾ, എന്ത് ഗൈബത്ത്, ഉള്ളതല്ലേ പറയണത്, ഇതൊക്കെ പറയാതെ നടക്കൂല എന്നൊക്കെ പറഞ്ഞ് ന്യായം പറയുന്നവർക്ക് മതം മനസ്സിലാവാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പഠിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി നമ്മുടെ കൊച്ചു കൊച്ചു അമലുകളെ ആകപ്പാടെ ഉള്ളൂ. ഇത് തന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു ഗതികേട് വരുത്തരുതേ എന്നാഗ്രഹിച്ച് വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.